ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അങ്ങനല്ല ചോദിച്ചേ, അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും അത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാണ്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്ന് നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു വെച്ചു? ഞാൻ പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടത് ഞാൻ ചെയ്യുന്നു, മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരിയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ല. തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എന്റെ അടുത്തിരുന്ന് ആരും ആരെങ്കിലും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മളൊന്ന് അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതെ കേന്ദ്ര പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോ അത് എന്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സുന്ദരനാണോ അല്ലെങ്കിൽ സുന്ദരിയാണോ അത് അയാൾ കാണാൻ കൊള്ളത്തവരാന്ന് എങ്ങനെ പറയുന്നത്? ആർക്കും പറയാനുള്ളതല്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്ന ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണത ഉണ്ടല്ലോ, അത് കലാകാരങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാളുടെ ജീവിതമല്ലേ, അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്, അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കൾ ഇഷ്ടപ്പെടുന്നത്. ഇന്നതിപ്പോ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരെ കഥകൾ കണ്ട് തീരുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. അതല്ലേ ഇപ്പൊ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരികളും, അല്ലാത്തവരൊക്കെ കാതുമില്ലാത്തവരൊക്കെ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ ഡിഫൻഡ് ഞാൻ പറഞ്ഞത്. മനുഷ്യബന്ധങ്ങളൊക്കെ പറ്റിട്ട് പക്ഷെ നമുക്ക് മൊത്തം ഒരു കോമഡി പടത്തിന് പ്രൊമോഷൻ വന്നാൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഇതുവരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് സെറ്റിൽ എങ്ങനെയാണ് ചോദിച്ചു? ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. പിന്നെ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയുമാണ്. ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്തുക, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് സെറ്റിനെയൊക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമ അഭിനയിക്കുമ്പോഴും ചേച്ചി എനിക്ക് അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചിനെ കുറച്ച് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ ഷോട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും.